നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം ത്രിവേണിയിൽ CITU ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. ആനപ്പുഴയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വലപ്പാട് ഭാരത് വിദ്യാ മന്ദിർ സ്കൂളിൽ എക്സലൻസ് അവാർഡ് ഡേ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മതിലകം ത്രിവേണിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. CITU ഓഫീസ് കത്തിച്ചു. ത്രിവേണിയിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഓലമേഞ്ഞ ഓഫീസ് കത്തിച്ചത്. ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. സംഭവം അറിഞ്ഞ കൊടുങ്ങല്ലൂർ CI സലീഷ് എൻ ശങ്കരൻ, മതിലകം SI MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ഓഫീസ് കത്തിനശിച്ച ശേഷം മഴ പെയ്തത് മൂലം വ്യക്തമായ സൂചനകളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല. സയന്റിഫിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. DYFI BJP സംഘർഷം നിലനിന്നിരുന്ന മേഖലയാണ് ത്രിവേണി. ത്രിവേണിയിൽ CITU ഓഫീസ് കത്തിച്ച സംഭവത്തിൽ CITU മതിലകം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് CITU മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ആനപ്പുഴയിലെ ഫിഷ് ലാൻഡിംഗ് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രസിഡന്റ് UK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. TA ഗിരീഷ്കുമാർ, വേണുവെണ്ണറ, ES സാബു, രാജീവ് പടിഞ്ഞാറ്റ്, KP സുനിൽകുമാർ, KK മജീദ്, ചന്ദ്രിക ശിവരാമൻ, ഷജീന മജീദ്, അഡ്വക്കറ്റ് M ബിജുകുമാർ, PU സുരേഷ്കുമാർ, ജോളി ദിൽഷൻ, ബിജിലി ഓമനക്കുട്ടൻ, അജു സിതാര, AR ബൈജു, VM ജോണി, KH വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളും മത്സ്യ വിതരണ മേഖലയിലെ ജനങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാത്തിരിപ്പുമായി. അതിനുശേഷം ശ്രീ TN പ്രതാപൻ MLA കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ വളരെ നാളുകളായി കാത്തിരിക്കുന്ന ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്ന മോഹം നടപ്പാക്കുന്നതിനായി ഏകദേശം 1 കോടി രൂപയിൽ താഴെ ചെലവഴിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ആനപ്പുഴ പ്രദേശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശമായതിനാൽ അതിൻ്റെ ചുമതലക്കാരൻ, അതിൻ്റെ നടത്തിപ്പ് ചുമതല കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കാണ് എന്നുള്ളതുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഫിഷ് ലാൻഡിംഗ് സെന്റർ 9 മാസം മുമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭയെ ഏൽപ്പിക്കുകയുണ്ടായി. BJPയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനവഞ്ചയിലും ചതിയിലൂടെയുമാണ് കൊടുങ്ങല്ലൂരിലെ നഗരസഭാ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 35 വർഷക്കാലമായിട്ട് കൊടുങ്ങല്ലൂരിലെ ജനതയെ പറ്റിച്ച് ചതിച്ചുകൊണ്ടിരിക്കുന്ന മൃഗൃഷ്ട ജീവികളെ പോലെയാണ് കാണുന്നത്. കൊടുങ്ങല്ലൂരിലെ ജനങ്ങള് ഈ നഗരസഭയുടെ ഭരണക്കാർ മൃഗൃഷ്ട ജീവികളെ പോലെയാണ് കാണുന്നത്. ഞങ്ങൾ എന്തും ചെയ്യും. ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, അത്തരത്തിലുള്ള പദങ്ങളല്ല, അതിനേക്കാൾ അപ്പുറത്തുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഭരണമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ നടക്കുന്നത്. ഫിഷ്ലാൻഡ്, ആനാപ്പുഴ ഫിഷ്ലാൻഡ്, ആ ഫിഷ്ലാൻഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ആ ഫിഷ്ലാൻഡ് തുറന്നു കൊടുത്താൽ എന്താ, 1 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ട് പണിത് ഉയർത്തിയ ആ ഫിഷ്ലാൻഡ് അത് തുറന്നു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാകണം. വേദന ചെയ്യാൻ ഇപ്പോ നേരെ നടക്കുന്ന ചെറിയ പാലത്തിന് സമീപമുള്ള ആ ഫിഷ് മാർക്കറ്റ് അവിടെ സമ്പന്നര് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോവുകയാണ്. നഗരസഭയ്ക്ക് ഒരു ചില്ലിക്കാശിൽ നിന്ന് കിട്ടുന്നില്ല, നഗരസഭയ്ക്ക് ചില്ലിക്കാശ് കിട്ടുന്നില്ല. നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാകുന്ന വലിയൊരു പദ്ധതിയാണ് ഫിഷ്ലാൻഡ്. പണി കഴിപ്പിച്ച് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ മത്സ്യ മാർക്കറ്റ് തുടങ്ങാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ പാലത്തിന് സമീപം PV ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TB സജീവൻ, ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി LK മനോജ്, സെക്രട്ടറി AP സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഇറ്റിത്തറ സന്തോഷ്, KK സുരേഷ്,
കൗൺസിലർമാരായ വിജി ഉണ്ണികൃഷ്ണൻ, സുലേഖ അനിരുദ്ധൻ, ശാലിനി വെങ്കിടേഷ്, പ്രസന്ന പ്രകാശൻ, സി കെ സജീവൻ, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി റോഷൻ എന്നിവർ പങ്കെടുത്തു. കോരിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം യുവാക്കൾ തമ്മിലുണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട് 4 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. SDPI പ്രവർത്തകരും കോരിക്കുഴി സ്വദേശികളുമായ വലിയകത്ത് നിഷാദ്, പുതിയ വീട്ടിൽ ഷാബിൻ, പള്ളിത്തോട്ടുങ്ങൽ മെഹറൂഫ്, വലിയകത്ത് ഷക്കീർ എന്നിവരെയാണ് മതിലകം SI MK ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് സലഫി സെന്ററിന് അടുത്ത ബേക്കറിയിലായിരുന്നു സംഘടന. സംഘടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. SNDP എൽത്തുരുത്ത് ശാഖയുടെ നേതൃത്വത്തിൽ ദൈവദശകം സമൂഹ പ്രാർത്ഥന നടന്നു. ചാലക്കുടി ഗായത്രി അശ്രമാധിപൻ സച്ചിദാനന്ദ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. KK രവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാരായണൻകുട്ടി ശാന്തി, CB ജയലക്ഷ്മി ടീച്ചർ, EG സുഗതൻ, KD വിക്രമാദിത്യൻ, ദിൽഷൻ കൊട്ടേക്കാട്ട്, ശിവജി നടുമുറി, ലക്ഷ്മി നാരായണൻ, ജയരാജൻ, ജോളി ദിൽഷൻ, MK തിലകൻ, NY അരുണൻ, VS സിദ്ധാർത്ഥൻ, KS മധുസൂദനൻ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP പറമ്പിക്കുളങ്ങര വയലമ്പലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SNDP ഡയറക്ടർ ബോർഡ് അംഗം KD വിക്രമാദിത്യൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. NY അരുണൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. PK സജീഷ് മാസ്റ്റർ, CO ലക്ഷ്മിനാരായണൻ, ജോളി ഡിൽഷൻ, ശ്രീജ കിഷോർ, അനിതാ ബാബു, ജ്യോതി ലക്ഷ്മി രവി, TV രൂപേഷ് കുമാർ മാസ്റ്റർ, PG രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.